ഇങ്ങനെ ഇരുന്ന് കരയാതെ പോകാനുള്ളവർ എപ്പോഴായാലും പോകും. ഇതിന് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ കരച്ചിലേക്ക് ഉണ്ടാത്തതും ഞങ്ങൾ രണ്ടു രൂപ പട്ടണയിലേക്ക് എടുക്കുകയാണ്. ഞങ്ങൾ രണ്ടു മാസത്തേക്ക് മക്കളെ കാണാൻ വേണ്ടി അമേരിക്കക്ക് പോകുന്നു. ഞങ്ങൾ പോയ ഉടനെ നിങ്ങൾ തിരിച്ചു വരില്ല, ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? മോലാളി പോകുന്നതുകൊണ്ട് ഒരു വലിയ വിഷമം മോലാളി. എനിക്ക് ഉണ്ടായി ഈ വീടും ഇതൊക്കെ വിട്ടു പോകാനായിട്ട്. പക്ഷെ മക്കളെ വിളിച്ച് പോകാതിരിക്കാൻ പറ്റുമോ? ശരിക്കും എന്തിനാ മക്കളെ വിളിച്ചിരിക്കുന്നത്? കൊച്ചിനെ നോക്കാനായിരിക്കും. സാധാരണ അമേരിക്കൻ ആൾക്കാർ അച്ഛനൊന്നും വിളിക്കണം, കൊച്ചിനെ നോക്കാനാണല്ലോ. അതിന് തന്നെ ആയിരിക്കുള്ളൂ. എന്നാലും ചന്ദ്രൻ ഇങ്ങ് വന്നേ, ചന്ദ്രികയും വരൂ. സത്യം പറഞ്ഞ ഈ ചന്ദ്രികനെ ഞാനൊരു വേലക്കാരിയായിട്ട് ഇവരെ കണ്ടിട്ടില്ല. അല്ല, വേലക്കാരി നമ്മളെ സഹോദരങ്ങളെ പോലെ നിങ്ങളെ രണ്ടുപേരെയും കണ്ടിരിക്കും. എന്നാലും പോകുന്നൊരു സങ്കടമുണ്ട് ചന്ദ്ര. ഞാൻ പോകുമ്പോൾ വീടൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് നോക്കിക്കോളണം. നിങ്ങളുടേതാണെന്ന് വിചാരിക്കുക, മനസ്സിലായില്ലേ? എല്ലാ ദിവസവും ചെടിക്ക് തളിക്കണം. തളിക്കാം. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കൂട്ടി കിടക്കണ റോണിക്ക് ഭക്ഷണം കൊടുക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അപ്പൂപ്പന്റെ ഫോട്ടോ എന്നും കത്തിക്കണം. അയ്യോ, അപ്പൂപ്പന്റെ ഫോട്ടോ ഞാൻ കത്തിക്കാം. അതല്ല, അപ്പൂപ്പന്റെ ഫോട്ടോയുടെ താഴെ മെഴുകുതിരി കത്തിക്കണം. താഴെ മാത്രമല്ല, ഞാൻ അണാക്കിലും കത്തിക്കാം. അയ്യോ, വിഷമിക്കല്ലേടി, ഞങ്ങൾക്ക് പോവാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ മരുമോക്ക് ഒരേ നിർബന്ധം. പോകാതിരിക്കാൻ പറ്റും. നീ കരച്ചിലടക്ക്, നിന്റെ കരച്ചിലും കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ അമേരിക്ക വരെ പോകും? നീ കരയാതെ ചന്ദ്രൻ, നിങ്ങളൊന്ന് ചിരിക്ക്, ഞാൻ സന്തോഷത്തോടെ പോയിട്ട് വരാം. മലയാളിയുടെ സന്തോഷത്തിന് ഞാൻ ചിരിക്കാൻ ശ്രമിക്കാം. നീ കരഞ്ഞോ ചന്ദ്ര, ഞങ്ങൾ പോയിട്ട് വരാം. നമ്മള് ഇനിയാണ് ജീവിക്കാൻ പോകുന്നത്. അതല്ലേ പറഞ്ഞു, അവർ അമേരിക്കക്ക് പോയില്ലേ, ഇനി പോയിട്ട് വന്നാ വന്നു, വന്നില്ലേ വന്നു. വരില്ല. നിനക്ക് ഞാൻ കോഴിത്തലയും കോഴിമുട്ടയും കൂടി കൂടോത്രം കേട്ട് ആ ട്രോളി ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇത്രയും കാലം ചോറെന്ന് പറഞ്ഞ മൂദേവിനെ ഞാൻ പച്ചക്കിട്ട് കത്തിക്കേണ്ടതാ. ഞാൻ പറയിപ്പിക്കുന്നത് എനിക്ക് ഈ വീട് കണ്ടിട്ട് കൊതിയായിട്ടോ ചേട്ടാ? ഇത് നമുക്കല്ലേ ചേട്ടാ? അവരതിൽ അമേരിക്കയിൽ പോയി, ഇനി ഇവിടെ ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ അമേരിക്ക. ഞാനാരാ? ഞാൻ മുതലാളി. നീ മുതലാളി? മുതലാളി കാണിച്ചു വരാം. ഇനി ഈ വീടും സ്ഥലമൊക്കെ എനിക്ക് സ്വന്തം. ഭഗവാനേ, ഈ കസ സോഫയിലൊക്കെ ഇരിക്കാൻ എന്തോരം കൊടുത്തതല്ലേ ദൈവമേ. അയ്യോ, ആ മൂദേവി, ഇത് മറ്റേ സിനിമാ നടൻ കുഞ്ചൻ നമ്പ്യാരല്ലേ? അല്ല, മറ്റേ അയ്യോ, അയാളും എന്റെ എന്തോ കുഞ്ഞ തമ്പ്യാരില്ല. ഇങ്ങനെ ഒരു പറ്റി പറ്റാൻ പ്ലേറ്റ് മിസ്സായി പോയെന്നൊക്കെ പറഞ്ഞ ചന്ദ്ര, ചന്ദ്ര മോനെ, സ്റ്റീഫ ചന്ദ്ര, അപ്പൊ അവൻ കാത്തിരിക്കുകയാണ്. സ്റ്റീഫാന്നാ?
ഒന്ന് മാസൊക്കെ ഒറ്റടിയാൻ വെച്ചത് ഇതാരാന്ന് വിചാരിച്ചിട്ടയ്യോ ചന്ദ്രൻ ചന്ദ്രനൊന്നല്ല എന്റെ മുതലാളി മുതലാളി പോയി ഇവിടെ എന്താ സംഭവിച്ചു പറയോ പത്തമ്മ എന്താ പറഞ്ഞേ പോന്നതിന് മുമ്പ് അപ്പാപ്പന്റെ ഫോട്ടോയില് മെഴുകുതിരി എത്തിക്കാൻ പറഞ്ഞ പാവം പിടിച്ച എന്റെ ചേട്ടൻ മെഴുകുതിരി എത്തിക്കാൻ പോയതാ ആദ്യം ഒരു പ്രകാശം വന്ന് കേറി പ്രകാശനല്ല പ്രകാശം മെഴുകുതിരിയിലത്തെ പ്രകാശം വന്ന് ചേട്ടന്റെ മേത്ത് കയറി അപ്പാപ്പന്റെ ബാധയാണത് ചന്ദ്രന്റെ ദേഹത്ത് അപ്പാപ്പന്റെ ബാധ കയറി അപ്പൊ നിന്റെ ദേഹത്ത് ആര് കയറിയിട്ട് അമ്മച്ചിന്റെ ഡ്രസ് എടുത്തിട്ടത് അയ്യോ അതെന്താന്നറിയോ ചേട്ടൻ ബാധ കയറിയപ്പോ ചേട്ടൻ പറയാ അമ്മാമേനെ കണ്ടെന്ന് ഞാൻ എവിടെ പോയി അമ്മാമേനെ സംഘടിപ്പിക്കും പിന്നെ അവിടെ നിന്ന് കോട്ടെടുത്ത് അമ്മാമയായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു നിനക്ക് എന്തോ ഒരു ലോജിക് മിസ്റ്റേക്ക് ഇടുന്ന കളിക്കുന്നുണ്ട് അതെ അതെ ചന്ദ്ര മര്യാദക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശരിയാക്കളേ കേട്ടോ അടുത്ത് പറഞ്ഞു കേട്ടോ ഞാൻ ഒരു കാര്യം പറയാം അപ്പൊ സംസാരിക്കാനുള്ള സംസാരിച്ചാലും ഞാൻ വീഴത്തില്ല ചെറുപ്പത്തിൽ നീ എന്നെ ഓടിച്ചത് നീ മറന്നുപോയോ പെരക്ക് വിട്ടു എന്റെ പൈപ്പിനകത്ത് നീ വെടിമറി നിറച്ച് പള്ളി പോയപ്പോ നീ വെച്ചത് മറന്നുപോയി നീ എന്നെ പുറത്ത് കയറി ആളെ കളിച്ചത് നീ മറന്നുപോയോ ശിവ നീ മറന്നുപോയോ അല്ല അത് അപ്പൂപ്പന് എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ് നിങ്ങൾക്ക് മനസ്സിലായി നീ എന്റെ സ്വത്തുക്കൾ മൊത്തം അടിക്കാൻ വേണ്ടി കെണ്ടിക്കരെ കൂട്ടി തള്ളിയിട്ട് കൊന്ന കാര്യം ഞാൻ അവിടെ വെളിപ്പെടുത്തും എനിക്ക് തള്ളിയിട്ട കാര്യം ആരോടും പറയരുത് എന്നെ പോലീസ് അകത്ത് അകത്ത് തെളിയാതെ പോയൊരു കേസാണ് കേട്ടോ പുറത്തുവിടല്ലേ പ്ലീസ് ഇതപ്പൂപ്പനാ കണക്ക് ചോദിക്കുമ്പോ നീ തെറ്റിച്ച് പറയുമായിരുന്നു ഇപ്പോഴും നീ തെറ്റിക്കുമോണെ ഇപ്പോഴും എനിക്ക് ആ കണക്ക് അറിയില്ല അപ്പൊ ആറും ആറും പന്ത്രണ്ട് എട്ട് ഒട്ടും പതിനാറ് മൂന്ന് മൂന്ന് എത്ര പറയടാ എട്ടല്ലേ അപ്പൂപ്പ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല ഈ ആത്മാവെന്ന് പറയുന്ന സാധനം സത്യം ഇത് പിന്നെ അപ്പൂപ്പനും എനിക്ക് മാത്രം അറിയുന്ന രഹസ്യം അപ്പൂപ്പൻ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു കേട്ടില്ലേ നീ ഇത് അപ്പൂപ്പന് മാത്രമേ അറിയാവുള്ളൂ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം അപ്പൂപ്പനെ കൊന്നത് ഞാനാണ് അതിപ്പോ നീ അറിഞ്ഞില്ലേ ആ പുള്ളിക്ക് ചന്ദ്രനെ അറിയാൻ പറ്റില്ലല്ലോ ചന്ദ്രോ അറിയാ അത് ശരി അമേരിക്കക്കാരൻ പോയപ്പോ പുതിയ പുതിയ കൂട്ടിട്ട കൂട്ടുകാരൊക്കെ എത്തിയ ചന്ദ്ര ഹലോ ഒന്നുമില്ല അമേരിക്കക്കാരൻ ആരും കൊച്ചുമകൾ അമേരിക്ക പോയത് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ചന്ദ്രനെ അപ്പൊ പറഞ്ഞ അളിയാ എന്തായാലും അടിച്ചു പൊളിക്കുന്ന അവസാന കീഴ്ക്കാച്ചൊരു ഫുൾ എടുത്തോണ്ടാ പറഞ്ഞു അപ്പൊ ഞാൻ ഒരു ഫുള്ള് എടുത്തു വന്നതാ അടിക്കാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഷെയർ ഇട്ട തരാളീന അങ്ങനെ വന്നതാ വന്നേ നമ്മളെ ചന്ദ്രനെ ഇപ്പൊ ഇതെല്ലാം ചന്ദ്രന്റെ പേർക്കാണല്ലോ ചന്ദ്രനാണ് നോക്കി നടക്കുന്നത് അതന്നാ മറ്റേ മുതലാളിയൊക്കെ പോയോ ഏറും ചേറ്റകള് ചന്ദ്രൻ പറഞ്ഞതാ ഞാനീ മുതലാളി ഞാൻ കണ്ടിട്ടില്ല ഏറ്റകളെന്ന് പറയാനും പോരാ ഈ മുതലാളിച്ചുണ്ടല്ലോ അടുത്തും പറയരുത് മുതലാളിച്ചും ചന്ദ്രനോട്ട് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാവും ചന്ദ്ര എന്തോ കണക്ക് പറ ശക്തി മൂന്ന് മൂന്ന് പറയടാ പണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അല്ലായിരുന്നു അടിക്കാൻ വരുമ്പോ ഞാൻ വടി പിടിച്ചു കളയാ എനിക്ക് മനസ്സിലായില്ല തണ്ടി കുപ്പിക്ക് മണ്ടറിഞ്ഞ പറഞ്ഞു ചന്ദ്ര അപ്പൂപ്പനാ അപ്പൂപ്പനാ ഞാൻ അപ്പൂപ്പനാ അവന്റെ അപ്പൂപ്പൻ നീ നീ പണ്ടേ നിന്റെ സ്വഭാവം എന്റെ കയ്യിൽ നിന്ന് റബ്ബർ വെട്ട് പൈസ മൊത്തം എടുത്ത് കൂടിയ സാധനം മാറ്റിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് അടിക്കാൻ വേണ്ടി വേറെ തന്നെ കാണിക്കരുത് ചന്ദ്ര മണ്ട അറിഞ്ഞ പൊളിക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പൊളിഞ്ഞു എന്റെ അപ്പൂപ്പൻ മദ്യപിക്കലായിരുന്നു നല്ല മനുഷ്യനായിരുന്നു മദ്യപിക്കുമല്ലേ നേരത്തെ പറഞ്ഞ മുതലാളി ഇല്ലേ അത് ഞാനാ ചന്ദ്ര ചെറിയ നോട്ടമുണ്ടെന്ന് പറഞ്ഞ ആളില്ലേ അത് ഇതാ മലയാളി ബാങ്കിൽ അടയ്ക്കാൻ തന്നെ 3 ലക്ഷം രൂപ ഞാൻ അടയ്ക്കാതെ ഫൂട്ടടിച്ചു മലയാളി എന്നോട് പൊറുക്കണം ഏതായാലും ഇത്രയൊക്കെ സംഭവിച്ചില്ലേ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത് ഭാഗ്യം ഇത്രയും നാളെ ഈ വീട്ടിൽ വേലക്ക് നിന്ന സ്ഥിതിക്ക് നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യണില്ല മര്യാദക്ക് രണ്ടുപേരും കൂടെ വേറെ വീട്ടിൽ പോയി മാതിരി പരിപാടി കാണിക്കുന്നു കേട്ടില്ല ക്ഷമിച്ചിരിക്കണം രണ്ടുപേരും മലയാളി 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 ചന്ദ്രമലയാളി മലയാളി
ഞാൻ ചന്ദ്രൻ മുതലാളി പറഞ്ഞിട്ട് വന്നത് മുതലാളി പറഞ്ഞിരുന്നു ഈ വീടിന്റെ ആധാരം എലി നിന്ന് പോയെന്ന്. അപ്പം പകരൊരു വ്യാജ ആധാരം എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചോണ്ട് വന്നാൽ എനിക്ക് ഇത്തിരി പൈസ തരാന്ന് പറഞ്ഞു. അത് ഞാൻ സംഘടിപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട്. മുതലാളി ഒപ്പിട്ട് അന്നേരം തന്നെ ഈ വീട് വിൽക്കാൻ പറ്റും. മുതലാളി തീരുമാനം പറ. തീരുമാനം പറയേണ്ടത് ആ മുതലാളിയല്ല, പിന്നെ ഈ മുതലാളിയാ. എന്ത് തീരുമാനം?